ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമല്ലേ? എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഴുങ്ങപ്പത്തിൽ, അതായത് നമ്മൾ മീനിൻ്റെ അടിയും ചെമ്മീൻ്റെ അടിയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അധികം ആരും ചെയ്യാത്ത ഒന്നാണ് ബീഫ് വെച്ചിട്ടുള്ള പുഴുങ്ങപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ വീട്ടിലുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ബീഫ് വെച്ചിട്ടുള്ള പുഴുങ്ങപ്പത്തിൽ. പണ്ട് മുതലേ അതുണ്ടാക്കുമ്പോൾ എല്ലാവരും, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ പറയുന്നതാണ് നമ്മളാരും ഇത് ചെയ്യാറില്ല എന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. ഇപ്പം ഇടയ്ക്കൊക്കെ യൂട്യൂബിൽ എല്ലാവരും പരീക്ഷണങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഒന്ന് രണ്ട് പേരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബീഫ് വെച്ചിട്ടുള്ളത് ചെയ്തത്. അപ്പം എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ബീഫ് വെച്ചിട്ടുള്ള പുഴുങ്ങപ്പത്തിൽ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഴുങ്ങപ്പത്തിലാണ്. ഇപ്പം ബീഫൊക്കെ ഫ്രിഡ്ജിൽ കിടക്കുന്ന സമയത്ത് വേഗം എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഉടനെ പോയിട്ട് ബീഫ് എടുത്തിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പുഴുങ്ങപ്പത്തിൽ ഉണ്ടാക്കിക്കോ. നല്ല ടേസ്റ്റിയാണ്. അത് റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഒരു 300 ഗ്രാം ബീഫ് കറി പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു 3-4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ഇതെല്ലാം ഈ ബീഫിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് പൊടികളാണ് ചേർക്കേണ്ടത്. ആ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ കുറച്ച് മസാല കിട്ടേണ്ടതാണ്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം കൈകൊണ്ട് ഞെരടി കുഴച്ചെടുക്കണം. നല്ലവണ്ണം കുഴച്ച് അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കാം. സവാളയിൽ നിന്നും ഇറച്ചിയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങും. അപ്പം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിനെ വേവിക്കാൻ വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ഇറച്ചി മൊത്തം അതിലേക്ക് കമിഴ്ത്തി കൊടുക്കാം. കുക്കർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് മുളകിൻ്റെ ആ ഒരു കുത്തൽ പോകുന്നത് വരെ ഈ ഓയിൽ വെളിച്ചെണ്ണയല്ല എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കിടന്ന് ഫ്രൈ ആവണം. കുറച്ചൊരു എണ്ണ തെളിയുന്ന പാകത്തിന് മുളകിൻ്റെ കുത്തലൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആവുന്ന സമയത്തേക്ക് ഞാൻ കുറച്ച് അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ 1/2 കപ്പ് പച്ചരിയും 1/2 കപ്പ് പൊന്നിയരിയും കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ, കുറച്ച് ഇതായിട്ടുള്ള ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അരിയാണ്. അതിലേക്ക് 1/2 മുറി തേങ്ങയും 1 സവാളയും കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർത്ത് ഇതിനെ അധികം ഫൈൻ പേസ്റ്റായിട്ട് അരക്കേണ്ട, കുറച്ച് നുറുക്കുള്ള വിധത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അത് മിക്സിയിലിട്ട് 2 സെക്കൻഡ് തിരിക്കുമ്പോഴേക്ക് തന്നെ ഈ അരി കുന്നച്ച കുതിർന്ന അരിയായതുകൊണ്ട് വേഗം അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം ഞാൻ മിക്സിയിൽ അരക്കുന്നത് കൊണ്ടാണ് ഇത്ര കുറച്ച് അരി കുതിർത്തിയത്. എന്നാ വെച്ചാൽ ഇത് നമുക്ക് കുറച്ച് ലൂസിലി അരച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒറോട്ടിപ്പൊടിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു ഒറോട്ടിപ്പൊടി ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് ടൈറ്റാക്കി എടുക്കണം. ഇനി ഇതിപ്പം ഒറോട്ടിപ്പൊടി കിട്ടാത്ത സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇതിന് പൊന്നിയരി മാത്രം കുതിർത്താൽ മതി. എന്നിട്ട് മാക്സിമം ടൈറ്റിൽ അരച്ചെടുത്തിട്ട് പത്തിരിപ്പൊടി കിട്ടുമല്ലോ, ഇടിയപ്പം, പത്തിരി, വെള്ളാപ്പം എന്ന് പറഞ്ഞിട്ടുള്ള പൊടി, ആ പൊടി കുറച്ചിട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അത് അധികം ഇട്ടിട്ട് ടൈറ്റ് ചെയ്യരുത്. എന്തെന്ന് വെച്ചാൽ പച്ചരിപ്പൊടി ആയത് കാരണം ഇത് കുറച്ച് ഹാർഡായി പോവും. അങ്ങനെ പച്ചരിപ്പൊടി കൂട്ടുന്നതാണെങ്കിൽ പൊന്നിയരി മാത്രം ചൂടുവെള്ളത്തിൽ കുതിർക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് പച്ചരിപ്പൊടി ഇട്ടിട്ട് മാക്സിമം ടൈറ്റിൽ അരച്ചിട്ട് കുറച്ച് പച്ചരിപ്പൊടി ഇട്ടിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. അരിയൊക്കെ അരച്ച് പൊടി കൂട്ടി കുഴച്ച് ഇവിടെ പരത്താനുള്ള പാകത്തിനായിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ഫ്രൈ ചെയ്യാനിട്ട ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വറ്റി വന്ന് ഫ്രൈ ആയി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയുടെ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്കിത് പരത്തി തുടങ്ങാം. കുറച്ച് വലുപ്പത്തിലുള്ള ബോള് അരിയെടുത്ത് ഇതുപോലെ ഇലയിൽ വെച്ചിട്ട് കൈയുടെ ഉള്ളം കൈ കൊണ്ടിങ്ങനെ പരത്തിയെടുക്കണം.
പരത്തി ആ ഒരു രണ്ടും ഒരേ വലിപ്പത്തിലുള്ള പത്തിരികളായിരിക്കണം പരത്തുന്നത്. അധികം നൈസാവരുത്, എന്നു വെച്ചാൽ മേലയിൽ വെക്കുന്നത് അധികം നൈസായി പോയാൽ കമിഴ്ത്തി വെക്കുന്ന സമയത്ത് കുറച്ച് പൊട്ടൽ വരും. ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് കക്കം എല്ലാ ഭാഗത്തും അധികം അറ്റത്ത് വരാത്ത വിധത്തിൽ കക്കം നല്ലവണ്ണം തേച്ച് കൊടുക്കാം. കക്കം മീൻസ് ഇതിൻ്റെ മസാലയാണ്. ഒരു മസാല നല്ലവണ്ണം തേച്ചതിന് ശേഷം ഇതിലൊരു 4 പീസ് ഇറച്ചി വെച്ച് കൊടുക്കാം. 4 ഭാഗത്തായിട്ട് 4 പീസ് ഇറച്ചി വെച്ച് കൊടുക്കാം. ഇനി മറ്റേ വേറൊരു പത്തിൽ പരത്തി വെച്ച് അതിലേക്കും കൂടെ മസാല പരട്ടി കൊടുക്കുക. മസാല നല്ലവണ്ണം പരട്ടിയതിന് ശേഷം ഇതിൻ്റെ മേലയിൽ കറക്റ്റ് അളവിൽ വെച്ച് നോക്കി അതിനെ കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്താൽ നമുക്ക് ഇല കൂടുതലുള്ളതാണെങ്കിൽ മേലയിലെ ഇല എടുക്കണമെന്നില്ല, അങ്ങനെ വെച്ചിട്ട് വേവിക്കാം. ഞാനിപ്പം മേലയിലുള്ള ഇലയും കൂട്ടി എടുത്ത് മാറ്റുകയാണ്. അപ്പം മാറ്റിക്കഴിയുമ്പം എവിടെയെങ്കിലും ചെറിയ പൊട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് അരി വെച്ച് ഒന്ന് ഫില്ല് ചെയ്യാം. സൈഡൊക്കെ നല്ലവണ്ണം ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ വേവുന്ന സമയത്ത് അതിങ്ങനെ തുറന്നു പോകും. അപ്പം നല്ല സൈഡൊക്കെ, അതുകൊണ്ടാണ് സൈഡ് അറ്റം വരെ മസാല തേക്കരുതെന്ന് പറയുന്നത്. മസാല തേച്ചാൽ അത് ഒട്ടിക്കിട്ടില്ല. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിനെ വേവിക്കാൻ വേണ്ടി വെക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പരത്തിയെടുക്കാം. ഇവിടെ ഒരു സ്റ്റീമർ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തട്ടിലേക്ക് ഇതിൽ നിന്നൊരു 2 എടുത്ത് വെക്കാം. രണ്ടെണ്ണം വെക്കുന്നില്ലെങ്കിൽ 1 വെച്ചിട്ട് നല്ലവണ്ണം ആവി വന്നതിന് ശേഷം 1 വെച്ചാലും മതി. അപ്പം ഇത് എല്ലാം അട്ടിക്കട്ടിക്ക് ഒരുപാട് വെക്കരുത്. ഇപ്പോൾ ഈ ഒരു 2 ഞാൻ വെച്ച് കുറച്ച് ഒരു, അതായത് ഒരു 10-20 മിനിറ്റ് ഒന്ന് ആവി വന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ മേലെ ഒരു 2 കൂടെ വെച്ച് ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അല്ലാതെ അട്ടിക്കട്ടിക്കാക്കിയിട്ട് വെക്കരുത്. ഇപ്പോൾ ഒന്ന് വെന്തതിന് ശേഷം മാത്രമാണ് വെക്കാൻ പാടുള്ളൂ. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടില്ല. അടിയിലുള്ളതിൻ്റെയൊക്കെ ആ ഒരു നടുക്കുള്ള ഭാഗമൊക്കെ വേവാതെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 1/2 വേവായതിന് ശേഷം മാത്രം ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ലവണ്ണം ആവി വന്ന് കഴിയണം. അപ്പോൾ ഇങ്ങനെ ഒരു 4 വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതെന്നിട്ടൊരു 1.5 മണിക്കൂർ വേവിച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്കെടുക്കാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഴുങ്ങപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.